കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി യെശയ്യാ പ്രവചനത്തിന്റെ 24 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് യെശയ്യാ പ്രവചനം 6 അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യെശയ്യാവ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവജനത്തിന്റെ ആത്മീയ ജീവിതത്തിലെ വീഴ്ചകൾ പ്രവാചകൻ വിവരിക്കുന്നു. 2:5 യെശയ്യാവ് ദൈവജനത്തെ ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. യാക്കോബ് ഗ്രഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നാൽ യഹൂദജനം ഈ ആഹ്വാനത്തെ നിരസിക്കുവാൻ ഇടയായി തീർന്നു. 5 അവസാനിക്കുന്നത്, ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ, അതിന്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരണ്ടു പോകും എന്ന 30 വാക്യത്തിൽ നാം വായിക്കുന്നു. നാം അവന്റെ വാഗ്ദത്തങ്ങളോടും മുന്നറിയിപ്പുകളോടും നിരുത്തരവാദിത്വപരമായി പ്രതികരിക്കുകയും തള്ളിക്കളയുകയും ചെയ്താൽ ദേശം അന്ധകാരാവൃതമാകും. ദേശം എങ്ങനെയാണ് അന്ധകാരാവൃതമാകുന്നതെന്ന് 5 നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ദൈവം ശത്രു സൈന്യത്തെ വിളിച്ചു വരുത്തുന്നത് നിമിത്തം ദേശം അന്ധകാരാവൃതമാകും. ദൈവജനം തെറ്റിപ്പോകുകയും ദേശം ശത്രു അപഹരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അതിന് പരിഹാരം? 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ കൃപയുടെ ശക്തിയെക്കുറിച്ച് ആധികാരികമായി വിവരിക്കുന്നു. അത് പ്രവാചകനാകുന്ന യെശയ്യാവിൽ തന്നെ ആരംഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 6 നമ്മുടെ അനുതാപമില്ലായ്മയോടും അനുസരണക്കേടിനോടും ദൈവകൃപ എങ്ങനെ പ്രതികരിക്കുന്നു, നാം ഇപ്രകാരം ആത്മീയ സൗഖ്യം പ്രാപിക്കുന്നു എന്ന 6:10 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ വിവരിക്കുന്നത് നമുക്ക് കാണാം. ഈ 6 ഒരു ഔട്ട്ലൈനോടുകൂടി നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. 6:1 മഹാനായ ഉസ്സിയ രാജാവിന്റെ മരണം കാണുന്നു. മഹാനായ ഉസ്സിയ രാജാവിന്റെ മരണത്തോടെ ഒരു കാലഘട്ടം അവസാനിക്കുന്നു. 6:1 അടുത്തതായിട്ട് യഹോവയാം രാജാവ് വിശുദ്ധിയിൽ വാഴുന്നു. 6:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം. 6:5 പ്രവാചകൻ നിരാശനാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാപം, ജീവിതത്തിലെ പാപം എന്താണെന്ന് തനിക്ക് വെളിവായപ്പോൾ തന നിരാശ പ്രകടിപ്പിക്കുന്നത് നമുക്കവിടെ കാണാം. വീണ്ടും പ്രവാചകന്റെ നിരാശ ദൈവം കണ്ടപ്പോൾ പ്രവാചകനെ ദൈവം ശുദ്ധീകരിക്കുന്നത് 6:6-7 വാക്യങ്ങളിൽ നമുക്ക്. വീണ്ടും 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കപ്പെടുന്നു. 11 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ പ്രവാചകൻ സംഭ്രമചിത്തനാകുന്നു, അല്ലെങ്കിൽ ആകുലചിത്തനായി തീരുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവമാവുന്ന രാജാവ് ന്യായവിധിയിൽ ഏർപ്പെടുന്നത് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 13 വാക്യത്തിൽ നിലനിൽക്കുന്ന ഒരു ശേഷിപ്പിനെ കുറിച്ചും അത് എത്തുന്നതിനെക്കുറിച്ചും പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവകൃപ എങ്ങനെ നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. നമുക്ക് എത്രയധികമായി ദൈവത്തെ വേണമെന്നും നമുക്ക് വേണ്ടി ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നും 6 സവിസ്തരം പ്രസ്താവിക്കുന്നു. 6:1 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മഹാനായ ഉസ്സിയ രാജാവിന്റെ മരണം നമുക്ക് വായിക്കുകയാണ്. ഉസ്സിയാവിന്റെ ഭരണം ദൈർഘ്യമേറിയതും പുരോഗമനപരവുമായിരുന്നുവെന്ന് 2 ദിനവൃത്താന്തം 26 നിന്ന് മനസ്സിലാക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവാനുഗ്രഹം ദൈവജനത്തിന്റെ മേൽ ധാരാളമായി ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കത് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ദൈവജനം തങ്ങളുടെ പരമ്പരാഗത വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ ബന്ധപ്പെടുന്നത് നമുക്കിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അവരിൽ പ്രസാദിച്ചില്ല. ഉസ്സിയാവ് ദൈവത്തെ അന്വേഷിച്ചു എങ്കിലും താൻ പ്രബലനായപ്പോൾ തന്റെ ഹൃദയം നിഗളിക്കുകയും അത് തന്റെ നാശത്തിനായി തീരുകയും ചെയ്തു എന്ന 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26 അതിന്റെ 5 വാക്യത്തിൽ നിന്നും 16 വാക്യത്തിൽ നിന്നും നമുക്ക് വായിക്കുവാൻ ഇടയായിത്തീരുന്നു. 26:5 വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സഖരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അതുപോലെ തന്നെ അതിന്റെ 16 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ
അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു വന്നു എന്ന നാം ഉസ്യാവിനെ കുറിച്ച് വായിക്കുന്നു. യഹൂദജനം മുഴുവൻ തങ്ങളുടെ രാജാവിന്റെ പാത പിന്തുടർന്നു. അവരുടെ ഹൃദയം നിഗളിച്ച് ദൈവത്തെ മറന്ന് ജീവിച്ചതുകൊണ്ട് അവരോടുള്ള ദൈവകൃപയും ദൈവിക ക്ഷമയും അവർക്ക് നഷ്ടമാകുകയും തൽഫലമായി അവർ പ്രവാസത്തിലേക്ക് കടന്നു പോകുന്നതായും നാം കാണുന്നു. ഉസ്യാവിന്റെ മരണം ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു. പുരോഗതിയുടെയും ദൈവികക്ഷമയുടെയും ദൈവിക കരുതലിന്റെയും അന്ത്യമായിരുന്നത്. ദേശത്ത് അന്ധകാരം വ്യാപിച്ചു. 5:30 നാം വായിക്കുന്നു, അതിന്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോയി. അങ്ങനെ ദേശം അന്ധകാരാവൃതമായപ്പോൾ ജനം പാപത്തിലേക്കും പാപത്തിൽ നിന്ന് പ്രവാസത്തിലേക്കും കടന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് യെശയ്യാവ് ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ടതെന്ന ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും 6:1-7 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ സർവശക്തനായ കർത്താവിന്റെ അധികാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാവ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആലയത്തിലായിരുന്നു. പരിചിതമായ സാഹചര്യങ്ങളിൽ നിന്ന് യെശയ്യാവിന്റെ ദൃഷ്ടി ദൈവിക സാമീപ്യത്തിലേക്ക് ഉയർന്നു. യെരുശലേം ദേവാലയം ദൈവിക ഭരണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. എന്നാൽ യെശയ്യാവിന്റെ ദർശനം സ്വർഗീയ യാഥാർത്ഥ്യത്തിന് വഴിമാറി യഹൂദയുടെ ഭൗമിക രാജാവ് ഉസ്യാവ് മരിച്ച മൺമറഞ്ഞപ്പോൾ സർവശക്തനും പരമാധികാരിയുമായ യഹോവയാവുന്ന കർത്താവ് സകലത്തെയും ഭരിച്ചുകൊണ്ട് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു എന്ന 6:1 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉസ്യാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 അവർ മുഖം മൂടി, 2 കാൽമൂടി, 2 പറന്നു ഒരുത്തനോട് ഒരുത്തൻ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ഇവിടെ യെശയ്യാവ് തന്റെ പരിചിതമായ സാഹചര്യത്തിൽ നിന്ന് തന്റെ ദൃഷ്ടി ദൈവത്തിങ്കലേക്ക് ഉയർത്തിയപ്പോൾ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ സർവശക്തനും പരമാധികാരിയുമായ യഹോവയാകുന്ന കർത്താവ് സകലത്തെയും ഭരിച്ചുകൊണ്ട് യെശയ്യാവ് കണ്ടു എന്ന നാം യഹോവയുടെ സിംഹാസനം തിരക്കേറിയിരിക്കുന്നതായിട്ടാണ് പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന. രാജാവിന്റെ ദൂതവൃന്ദം സറാഫുകളാണ്. അവർ പാപരഹിതരാണ്. എന്നാൽ അത്യുന്നതന്റെ മുൻപാകെ വിനയാന്വിതരായി സേവകാത്മാക്കളായവർ നിൽക്കുകയാണ്. യഹോവയാവുന്ന കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ അവർ ജാഗരൂകരായിരിക്കുകയാണ്. എത്ര കെരൂബുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പ്രവാചകൻ പറയുന്നില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അവയുടെ എണ്ണം 1000 10000 എന്ന് പ്രവാചകനാകുന്ന യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ നിലയിൽ അസംഖ്യം സറാഫുകൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ അവന്റെ പാദസേവ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ മാത്രം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് നിപതിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് 6:1 പ്രാരംഭ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. 5:6 അതാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പാപത്തിന്റെ ഫലമായിട്ട് ദൈവത്തെ മറന്ന് ജീവിച്ചതുകൊണ്ട് ഉദാചനം തെറ്റിപ്പോയി എന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. ദൈവവചനം ശ്രദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവവചനത്തോട് കൂറ് പുലർത്തിക്കൊണ്ട് അനുദിന ജീവിതത്തിൽ മുന്നേറുവാൻ ഈ അധ്യായത്തിന്റെ പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.